സ്ത്രീകളിലെ ഏറ്റവും ലോലമായ ലൈംഗിക അവയവം. ഈ യോനിക്കാർക്കു നിർവൃതി ഏറ്റവും കൂടുതൽ. യോനി ക്രിസരി രതിമൂർച്ച ഒന്ന് അപാര സുഖം തരും. ഹായ് ദോസ്ത്, നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടറിവുകൾ എഡ്യൂക്കേഷണൽ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾക്കറിഞ്ഞു കൂടാത്ത എന്നാൽ അറിയേണ്ട മൂടിവെക്കപ്പെടുന്ന ലൈംഗികതയും രഹസ്യങ്ങളും ശരിയായി സഭ്യമായി ഗ്രഹിക്കാനും അറിയാനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒപ്പം ഈ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്തേക്കണേ, മറക്കല്ലേ. ഗവേഷകരെ കുഴക്കുന്ന സ്ത്രീ ശരീരം. സ്ത്രീ ശരീരം ഒരു വയലിന് പോലെയാണ്. നല്ല ഒരു സംഗീതജ്ഞന് മാത്രമേ അതിലെ സ്വരങ്ങൾ പൊഴിക്കാൻ കഴിയൂ. ലൈംഗികതയിൽ പുരുഷനേക്കാൾ ഏറ്റവും കൂടുതൽ നിർവൃതി പ്രാപിക്കുന്നത് സ്ത്രീകളാണ്. ആ ഭാഗ്യമുള്ളവരുടെ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ കാമുകന്മാർ സ്ത്രീയുടെ ശരീരശാസ്ത്രം ശരിക്കുമറിഞ്ഞ് പ്രവർത്തിക്കുന്നവരാണ്. എന്നാൽ ലൈംഗികതയിൽ ഏറ്റവും അധികം അലസത കാണിക്കുന്നവരും സ്വാർത്ഥരും സ്ത്രീകൾ തന്നെയാണ്. സ്പർശന സുഖത്തിന്റെ അഗാധ സുഖ സമുദ്രത്തിൽ മയങ്ങുന്ന അവൾ പുരുഷന്റെ ഓരോ സ്പർശനവും ചുംബനവും കണ്ണുകളടച്ച് ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് അതിന്റെ ശാസ്ത്രവും. ഒരാൾ സ്പർശിക്കുമ്പോൾ സ്പർശനമേൽക്കുന്നയാൾ അത് ആസ്വദിക്കുക മാത്രം ചെയ്യുമ്പോഴാണ് അതിന്റെ പരമാനന്ദ നിർവൃതി അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ. ആ തൂവൽ സ്പർശലീലകളിൽ അവളുടെ ശീൽക്കാര ശബ്ദവും കൈകാലുകളുടെ വേലിയേറ്റ വേലിയിറക്ക ഭാവവും അവനിൽ അനുഭൂതി വരുത്തുകയും ചെയ്യും. അവസാനം അവളുടെ മിഴികൾ നർത്തകിമാരുടെ നയനങ്ങൾ പോലെ ഉരുണ്ട് മറിഞ്ഞ് അവസാനം രതിമൂർച്ചയിലെത്തി പൂർണമായും കണ്ണുകൾ ഇറുക്കിയടച്ച് കിടക്കുമ്പോൾ അവളെ തൃപ്തിപ്പെടുത്തിയ പുരുഷന് ഒരു പ്രത്യേക മാനസിക ആനന്ദമാണ് കിട്ടുന്നത്. ആ പുരുഷനെ അവൾ കീർത്തിക്കുകയും മാറോട് ചേർക്കുകയും ചെയ്യും. എന്നാൽ ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് സ്ത്രീകൾ സ്വാർത്ഥരെന്ന് പറഞ്ഞതെന്ന് പറയാം. എത്ര സ്ത്രീകളുണ്ട് പുരുഷന്റെ മേൽ ആധിപത്യം കിടപ്പറയിൽ കാണിച്ച് അവർക്ക് സ്പർശന സുഖവും തലോടലും അവർ പറയാതെ തന്നെ ചെയ്യുന്നത്. എത്ര സ്ത്രീകളുണ്ട് പുരുഷന്റെ പാദം മുതൽ നെറുക വരെ ചുംബനം കൊണ്ട് മൂടി അവരെ ആനന്ദ ലഹരിയിലേക്ക് തള്ളിവിടുന്നവർ. എത്ര സ്ത്രീകളുണ്ട് പുരുഷന്റെ സ്പർശന സുഖ ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് അവർക്ക് സ്പർശന നിർവൃതി കൊടുക്കുന്നവർ. എത്ര സ്ത്രീകൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, എന്റെ പുരുഷൻ ഇന്ന് ആസ്വദിക്കട്ടെ, ഞാൻ പ്രവർത്തിക്കട്ടെ എന്ന്. പുരുഷൻ മുൻകൈയെടുത്ത് ചെയ്താൽ മാത്രം ലഭിക്കുന്ന ഒന്നാണ് മിക്ക സ്ത്രീ പുരുഷ ബന്ധങ്ങളിലുമുള്ള ലൈംഗികത. എന്നാൽ മിടുക്കികളായ സ്ത്രീകൾ ഇതിനിടയിൽ ഉണ്ട് എന്നതും. അങ്ങനെ മിടുക്കികളായ സ്ത്രീകളെ കിട്ടിയ ഭാഗ്യവാന്മാരായ പുരുഷന്മാർ കുറവാണെന്നതും ഒരു സത്യമാണ്. എങ്ങനെ കൂട്ടിയും കിഴിച്ചും ഗുണിച്ചും നോക്കിയാലും ലൈംഗിക നിർവൃതി വേണ്ടുവോളം ഏറ്റവും കൂടുതൽ ശരിക്കും ആസ്വദിക്കുന്നവർ സ്ത്രീകൾ തന്നെയാണ്. കാരണം പുരുഷന്റെ ഓരോ സ്പർശനവും അവർക്ക് അത്രക്കധികം നിർവൃതി നേടിക്കൊടുക്കുന്നുണ്ട്. എന്നാൽ പുരുഷന്മാർക്കും കണ്ണടച്ചു കിടന്ന ആ സ്പർശന സുഖം കിട്ടിയാൽ അവരും അത് ആസ്വദിക്കുക തന്നെ ചെയ്യും. അവിടെയാണ് ലൈംഗിക സമത്വം വരുന്നത്. എന്നാൽ സ്ത്രീകൾ ഈ കാര്യം ചിന്തിച്ച് ചെയ്യാറുണ്ടോ? എന്നിരുന്നാലും പുരുഷന്മാർ പരാതി പറയുകയോ സ്ത്രീയുടെ ലൈംഗിക ആവശ്യങ്ങളോട് മുഖം തിരിച്ചിരിക്കാറുമില്ല. അതേസമയം നിസ്സാര പരിഭവത്തിന്റെ പേരിൽ എത്രയോ സ്ത്രീകൾ ദിവസങ്ങളോളം തിരിഞ്ഞു കിടക്കാറുണ്ടെന്ന് നിങ്ങൾ സ്ത്രീകൾക്ക് നന്നായറിയാവുന്നതാണ്. ഏത് സാഹചര്യത്തിലും പുരുഷന്മാർ സ്ത്രീകളുടെ സുഖമാണ് മുന്നിൽ കാണുന്നത് എന്ന് പറയുക വയ്യ. അവനെ സംബന്ധിച്ച് തന്റെ സുഖത്തിനു തന്നെയാണ് മുൻതൂക്കം. കിടപ്പറയിൽ പുരുഷൻ കൂടുതൽ. പ്രതികരണം സ്ത്രീയിൽ നിന്നാഗ്രഹിച്ചാലും മിക്കപ്പോഴും സ്ത്രീകൾ നിശ്ചല കഥാപാത്രങ്ങളായി കിടക്കുകയാണ് ചെയ്യാറ്. അതിന് പറയുന്നതോ പഴഞ്ചൻ മുടന്തൻ കാരണവും. സ്ത്രീ മുൻകൈയെടുത്താൽ അവൾക്ക് ഇതിൽ മുന്നേ പരിശീലനമുണ്ടോ എന്ന സംശയം ആണുങ്ങൾക്ക് വരുമോ എന്ന്. പണ്ടങ്ങനെ സംഭവിച്ചിരിക്കാം. എന്നാൽ ആണുങ്ങൾ അത്ര വിവരമില്ലാത്തവരാണെന്നുള്ള ചിന്ത സ്ത്രീകൾ കളയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വിവരവും വിദ്യാഭ്യാസവും ചിന്തകളിലും ഭാവങ്ങളിലും മാറ്റം വരുത്താത്തിടത്തോളം എവിടെയെങ്കിലും താഴപ്പിഴകൾ ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കും. JD സാലിംഗറുടെ അഭിപ്രായത്തില് സ്ത്രീ ശരീരം ഒരു വയലിന് പോലെയാണ്. നല്ല ഒരു സംഗീതജ്ഞന് മാത്രമേ അതിലെ സ്വരങ്ങൾ പൊഴിക്കാൻ കഴിയൂ. ശരിയായ രീതിയിലും അളവിലുമുള്ള ഉത്തേജനത്തിനെ സ്ത്രീയെ രതിമൂർച്ചയിലേക്ക് നയിക്കാൻ കഴിയൂ. അല്ലാത്ത പക്ഷം രതി വേദനാജനകവും മടുപ്പിക്കുന്നതും ആയാവും അവൾക്ക് അനുഭവപ്പെടുക. പുരുഷന്മാരിലെ ഉദ്ധാരണം സംഭവിച്ച് ശുക്ലം പുറത്തു വരിക വഴി സന്തോഷം അനുഭവിക്കുന്നത് പോലെ എളുപ്പമല്ല. സ്ത്രീക്ക് സുഖം കൈവരിക്കാന് എന്റെ വാഷിംഗ് മെഷീനില് ഒരു ബട്ടൺ ഉണ്ട്. അത് ശരിയായ മർദ്ദത്തില് വേണ്ടത്ര സമയം ഞെക്കിപ്പിടിച്ചാല് മാത്രമേ മെഷീൻ ഓണായി പ്രവർത്തിക്കാന് തുടങ്ങൂ. മർദ്ദം അമിതമായാലും കുറഞ്ഞാലും മെഷീന് പ്രവർത്തിക്കില്ല. അതിന് കഴിയാത്തവർക്ക് പുറത്തുനിന്ന് അത് കണ്ടാസ്വദിക്കാന് മാത്രമേ കഴിയൂ.
എന്നാല് ഒരിക്കൽ മനസ്സിലാക്കി കഴിഞ്ഞാല് പിന്നീട് നിങ്ങൾ അതിൽ അഗ്രഗണ്യരാകും. ഏതാണ്ട് ഇതേപോലെ തന്നെയാണ് സ്ത്രീകളിലെ രതിമൂർച്ചയും. പറയുന്നത് പ്രമുഖ ലൈംഗിക ഗവേഷകൻ ലിൻഡാ ഗെഡ്ഡസ്. എന്തുകൊണ്ടാണ് രതിമൂർച്ച അതിരറ്റ സന്തോഷം നൽകുന്നത്? സ്ത്രീകൾക്ക് എങ്ങനെയാണ് ഒന്നിലധികം രതിമൂർച്ചത് തുടർച്ചയായി അനുഭവിക്കാൻ സാധിക്കുന്നത്? സത്യത്തിൽ ജി സ്പോട്ടുകൾ ഉള്ളതാണോ? ശാസ്ത്രം ഇന്നും ഇക്കാര്യങ്ങളിൽ അവസാന വാക്ക് പറഞ്ഞിട്ടില്ല. ഞങ്ങള് രതി ആസ്വദിക്കുന്നു, എന്നാല് ഞങ്ങളുടെ ശരീരത്തെ കുറിച്ചുള്ള പല രഹസ്യങ്ങളും ഇന്നും ഞങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നു. വർഷങ്ങളായി സ്ത്രീ ശരീരത്തെ പറ്റി പഠിക്കുന്ന ഇമ്മാനുവല്ല ജാനിനിയുടെ വാക്കുകള്, എന്നാൽ ഏറെ വൈകാതെ തന്നെ ഇവയില് പലതിനും ഉത്തരം കണ്ടെത്താനാവും എന്ന പ്രതീക്ഷയിലാണ് ഗവേഷകര്. സുഖത്തിന്റെ തീനാളങ്ങള്, പ്രതികൂല സാഹചര്യങ്ങളില് പോലും സ്ത്രീ ശരീരത്തെ അതിന്റെ മൂർധന്യാവസ്ഥയിലെ രതി അനുഭവിക്കാൻ സഹായിക്കുമ്പോഴാണ് ലൈംഗിക ശാസ്ത്രം അർത്ഥവത്താകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഗവേഷണത്തില് ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട്. റൂട്ട് ജെയിൽസ് സർവകലാശാലയിലെ വാരി കോമിസാർക്കും സംഘവും. തലച്ചോറിന്റെ ഘടനയിലുള്ള വ്യതിയാനങ്ങളാണ് സ്ത്രീക്കും പുരുഷനും രതി വ്യത്യസ്ത അനുഭവങ്ങളായി മാറാൻ കാരണമെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. രതിയുടെ മാനസിക തലങ്ങള് വെവ്വേറെയാണെങ്കിലും സ്ത്രീയിലും പുരുഷനിലും ഒരേ നാഡീപ്രവർത്തനങ്ങളാണ് ലൈംഗികതയിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്നത്. രതിമൂർച്ചയുടെ കാര്യത്തില് സ്ത്രീ പുരുഷന്മാരില് വ്യത്യാസങ്ങളെക്കാള് സാമ്യങ്ങളാണ് കൂടുതല്. തലച്ചോറിന്റെ മൊത്തത്തിലുള്ള ഉത്തേജനമാണ് രണ്ടു കൂട്ടരിലും സംഭവിക്കുന്നത്. കോമിസാറൊക്കെ പറയുന്നു, ഇത്തരത്തില് സംഭവിക്കുന്ന കൂട്ട ഉത്തേജനം മറ്റൊന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകാത്ത വിധം നമ്മെ ഉന്മാദാവസ്ഥയിലെത്തിക്കുന്നു. അതിനാൽ തന്നെ ഓരോ പ്രവർത്തനങ്ങളെയും വേർതിരിച്ചറിയുക എന്നത് രതിയുടെ കാര്യത്തിൽ അസാധ്യമാണ്. അദ്ദേഹം വിശദീകരിക്കുന്നു, എങ്കിലും ന്യൂക്ലിയസ് ആക്യുംബൻസ് പോലെ ചില അതിലോല പ്രദേശങ്ങളെ തിരിച്ചറിയാന് സാധിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് നിന്നാണ് രതിമൂർച്ചയിലേക്ക് നയിക്കുന്ന ഡോപാമൈന് എന്ന സംവേദനരസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. രതിയിലൂടെ മാത്രമല്ല കൊക്കൈന്, ആംഫെറ്റമിന്, കഫീന്, നിക്കോട്ടിന്, ചോക്കലേറ്റ് മുതലായവയ്ക്കും തലച്ചോറിലെ ഡോപാമൈന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഈ രസമാണ് രതിമൂർച്ച എന്ന അവസ്ഥയിലെത്താൻ വീണ്ടും വീണ്ടും നമ്മെ പ്രേരിപ്പിക്കുന്നത്. രതിമൂർച്ചയ്ക്ക് ശേഷം പക്ഷേ പുരുഷന്മാരില് തലച്ചോറിന്റെ വലിയൊരു ഭാഗം പ്രവർത്തനരഹിതമാകുന്നു. എന്നാൽ സ്ത്രീ മസ്തിഷ്കം തുടർന്നും ഉത്തേജിക്കപ്പെടുന്നു. ഇതാവാം സ്ത്രീകൾക്ക് ഒന്നിലധികം രതിമൂർച്ചകൾ ഒന്നിച്ചനുഭവിക്കാൻ കഴിയുന്നതിന്റെയും പുരുഷന്മാർക്ക് അതിന് കഴിയാത്തതിന്റെയും കാരണമായി കോമിസാറുക്ക് കച്ചിന അലനുമായി ചേർന്ന് നടത്തിയ പഠനത്തിലൂടെ കണ്ടെത്തിയിട്ടുള്ളത്. രതിമൂർച്ചയുടെ ശരീരശാസ്ത്രം. ബ്രെയിന് സ്കാനിംഗിലൂടെ രതിമൂർച്ചയുടെ രഹസ്യം കണ്ടെത്താനുള്ള ശ്രമം വിരുദ്ധാഭിപ്രായങ്ങൾക്ക് വഴിതെളിച്ചുവെങ്കിൽ രതിസുഖത്തിന്റെ ഉൾത്തത് തേടുന്ന ഗവേഷണം വലിയ വാഗ്വാദങ്ങൾക്കാണ് സാക്ഷിയായത്. രതിസുഖ ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെത്തിക്കാന് ലിംഗത്തില് ഒരു നാഡി മാത്രമുള്ളപ്പോള് മൂന്നും നാലും നാഡികളാണ് യോനിയില് കാണപ്പെടുന്നത്. സ്ത്രീലൈംഗികതയെ നിയന്ത്രിക്കുന്നത് ത്രസരിയാണ്. യോനി മുഖത്ത് ഒരു സെന്റിമീറ്ററോളം വലിപ്പത്തില് ഉരുളങ്കല്ല് പോലെ കാണപ്പെടുന്ന ഈ അവയവം ചെറിയ സ്പർശനത്താൽ പോലും ഉത്തേജിപ്പിക്കപ്പെടുന്നു. ക്രസരിയുടെ ആകൃതി പോലും പല സ്ത്രീകളിലും വ്യത്യസ്തമായിരിക്കും. 16th century വരെ ക്രസരിയ ലൈംഗിക സുഖത്തിന്റെ ഭാഗമായി പോലും പലരും കണ്ടിരുന്നില്ല. 1559 റിയാൽഡോ കൊളംബോയാണ് സ്ത്രീകളിലെ സുഖത്തിന്റെ അടിത്തറ ക്രസരിയാണെന്ന് പ്രസ്താവിച്ചത്. എന്നിട്ടും 20th century വരെ ലൈംഗിക സുഖത്തില് ഈ അവയവം വഹിക്കുന്ന പങ്ക് അജ്ഞതമോടിക്കിടന്നു. സ്ത്രീകൾക്ക് രതിമൂർച്ചയിലെത്താൻ കഴിയുമെന്ന് സിഗ്മണ്ട് ഫ്രോയിഡ് പിന്നീട് കണ്ടെത്തിയെങ്കിലും സ്ത്രീകള് പക്വതയെത്തുമ്പോൾ ക്രിസരി നൽകുന്ന സന്തോഷത്തെക്കാള് കൂടുതൽ യോനിയുടെ ഉത്തേജനം നൽകുന്നു എന്ന നിഗമനത്തിലാണ് അദ്ദേഹം എത്തിച്ചേർന്നത്. എന്നാല് ഇത് ശരിയായിരുന്നു എങ്കില് സ്ത്രീകളില് വലിയൊരു വിഭാഗം ഒരിക്കലും രതിമൂർച്ച അനുഭവിക്കുമായിരുന്നില്ല. 30% to 40% വരെ സ്ത്രീകള് യോനിയില് ലിംഗം പ്രവേശിക്കുന്നത് കൊണ്ട് മാത്രം രതിമൂർച്ചയിലെത്തുന്നില്ല, അവർക്ക് ക്രിസരിയെ കൂടി ഉത്തേജിപ്പിച്ചാല് തൃപ്തി ലഭിക്കൂ. എന്നാൽ ഈ കണ്ടെത്തല് ഗവേഷണത്തെ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്യുന്നത്. കാരണം ക്രിസരിയാണ് ലൈംഗികതയുടെ അടിസ്ഥാനമെങ്കില് യോനി വഹിക്കുന്ന പങ്കും ചിലരില് മാത്രം കാണപ്പെടുന്ന യോനി വഴിയുള്ള രതിമൂർച്ചയും വിശദീകരണങ്ങൾക്ക് പുറത്ത് നിലകൊള്ളുന്നു. ഒപ്പം വളരെ രസകരമായ ഒരു സംഗതി കൂടി, കോമിസാറൊക്കെ കണ്ടെത്തി യോനിയെ ഉത്തേജിപ്പിക്കുക വഴി വേദന മസ്തിഷ്കത്തിലെത്തുന്നത് തടയാം. ഇതിനായി നട്ടെല്ല് തകർന്ന സ്ത്രീകളുടെ യോനിയില് അദ്ദേഹം പരീക്ഷണം നടത്തുകയും അവർക്ക് ലൈംഗിക സുഖം അനുഭവിക്കാം എന്ന് കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ
കുറവാണെങ്കിലും യോനി വഴിയും പ്രതിമൂർച്ച അനുഭവിക്കാം എന്ന് അദ്ദേഹം കണ്ടെത്തി. യോനിയിൽ നിന്നും പുറപ്പെടുന്ന നാഡികളുടെ നട്ടെല്ലിന് പുറത്തോടെ സഞ്ചരിക്കുന്നു എന്നതിനാലാണ് ഈ പ്രതിഭാസം. ക്രസരി വഴി അനുഭവിക്കുന്ന രതിമൂർച്ച യോനിക്ക് ചുറ്റും മാത്രം അനുഭവപ്പെടുമ്പോൾ യോനിയെ ഉത്തേജിപ്പിക്കുന്നത് വഴി ശരീരമാസകലം സുഖമനുഭവിക്കാം. കോമിസാറുക്കിന്റെ കണ്ടെത്തല്. ഈ കണ്ടെത്തല് മറ്റൊരു സാധ്യതയിലേക്കാണ് വാതില് തുറക്കുന്നത്. യോനിയുടെ വിവിധ ഭാഗങ്ങളില് വ്യത്യസ്ത രീതിയിലാണ് സന്തോഷം അനുഭവപ്പെടുന്നതെങ്കില് രതിമൂർച്ചയുടെ കാണാക്കയങ്ങളില് മുങ്ങിത്താഴാന് ഇനി എന്തെല്ലാം വഴികളാണ് മനുഷ്യന് മുമ്പിൽ ബാക്കി കിടക്കുന്നത്? ജി സ്പോട്ട് എവിടെയെല്ലാം? 1950 ജർമ്മന് ഗൈനക്കോളജിസ്റ്റ് ഏൻസ്റ്റ് ഗ്രാഫ്ബർഗ് ആണ് ജി സ്പോട്ട് എന്ന പ്രയോഗം കൊണ്ടുവരുന്നത്. തന്റെ ഗവേഷണത്തിനിടയിൽ യോനി ഭിത്തിക്കുള്ളിലെ ഒരു പ്രത്യേക ഭാഗത്ത് സ്പർശിക്കുന്നത് രതിമൂർച്ച പ്രദാനം ചെയ്യും എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അതിനെ ജി സ്പോട്ട് എന്ന് വിളിക്കുകയായിരുന്നു. ഇതിനു പിന്നാലെ ലോകം. ജി സ്പോട്ടിനെ പറ്റി കഥകളും എങ്ങനെയാണോ? ദമ്പതികള് ജി സ്പോട്ടുകള് തപ്പാന് മണിക്കൂറുകള് ചെലവിടാനും തുടങ്ങി. എന്നാല് ചില ഫെമിനിസ്റ്റുകളുടെ അഭിപ്രായത്തില് ക്രസരിയിൽ നിന്നും ശ്രദ്ധ വ്യതിചലിപ്പിക്കാനും യോനിയിലെ ലൈംഗികതയെ തളച്ചിടാനുമുള്ള ചിലരുടെ ബോധപൂർവമായ ശ്രമമായിരുന്നു ജി സ്പോട്ട് എന്ന കള്ളക്കഥ. എന്നിരുന്നാലും യോനി വഴിയും ക്രിസരി വഴിയും രതിമൂർച്ച അനുഭവിക്കുന്ന സ്ത്രീകള് തമ്മില് പ്രകടമായ മാറ്റങ്ങള് ശാസ്ത്രജ്ഞര് നിരീക്ഷിച്ചിട്ടുണ്ട്. ഒപ്പം ജി സ്പോട്ട് എന്നത് സത്യമായാലും അല്ലെങ്കിലും ക്രിസരി ഉത്തേജനത്തിന് മാത്രമേ പൂർണ്ണ ലൈംഗിക സുഖം പ്രദാനം ചെയ്യാനാവൂ എന്നും ഗവേഷകനായ ജാനിനി ഉറപ്പ് പറയുന്നു. പുറമെ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായി 9 സെന്റിമീറ്റർ നീളത്തിൽ ഉള്ളിലോട്ട് നീണ്ടുകിടക്കുന്ന ക്രിസരിയാണ് സ്ത്രീകളിലെ ഏറ്റവും ലോലമായ ലൈംഗിക അവയവവും. എന്നാൽ ഇതിന്റെ അഗ്രം മാത്രമാണ് പുറമെ കാണുന്നത് എന്നും അദ്ദേഹം പറയുന്നു. ഒരേ ഭ്രൂണകലയിൽ നിന്ന് രൂപപ്പെടുന്നു എന്നതിനാൽ ക്രിസരി ഇരട്ടത്തലയുള്ള ലിംഗം എന്നും ചിലര് വിളിക്കുന്നു. എന്നാൽ ലിംഗത്തിൽ നിന്നും വ്യത്യസ്തമായി ഈസ്ട്രജന് തുടങ്ങിയ ഹോർമോണുകളെ കൂടി അടിസ്ഥാനമാക്കിയാണ് ക്രിസരി ഉത്തേജിപ്പിക്കപ്പെടുന്നത്. വലിപ്പം കാര്യമാണോ? ക്രിസരിയുടെ വലിപ്പം രതിമൂർച്ചയെ ബാധിക്കാം എന്ന അനുമാനത്തില് സ്ത്രീകളില് നടത്തിയ ഒരു പഠനം അക്ഷരാർത്ഥത്തില് ഗവേഷകരെ ഞെട്ടിച്ചു. വലിപ്പം കുറഞ്ഞ യോനീകവാടത്തില് നിന്നും അകന്നു നിൽക്കുന്ന രീതിയില് ക്രിസരിയുള്ള സ്ത്രീകളാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതലായി രതിമൂർച്ച അനുഭവിക്കുന്നത് എന്നായിരുന്നു കണ്ടെത്തല്. കൂട്ടി വായിക്കുമ്പോൾ സ്ത്രീകളില് രതിമൂർച്ചയില് എത്തിച്ചേരാനായി ധാരാളം വഴികളുണ്ട് എന്ന നിഗമനത്തിലാണ് നാം ചെന്നുചേരുക. മുലക്കണ്ണുകള് തഴുകുന്നത് പോലും സ്ത്രീയെ തരളിതയാക്കിയേക്കാം. അതിനാല് തന്നെ ക്രിസരി, യോനി തുടങ്ങി കഴിയുന്നത്ര പ്രദേശങ്ങള് തലോടപ്പെടാനാവും അവൾ ആഗ്രഹിക്കുക. അതിനാൽ തന്നെ സാധാരണ ബന്ധപ്പെടലില് രതിമൂർച്ചയില് എത്താനും കഴിയാത്ത സ്ത്രീകളോട് നിരന്തര പരീക്ഷണങ്ങളിൽ ഏർപ്പെടാനാണ് ഗവേഷകര് നിർദ്ദേശിക്കുന്നത്. ഒപ്പം സ്വന്തം ശരീരവുമായി നിരന്തര സമ്പർക്കത്തിൽ ഏർപ്പെടാനും ശരീരത്തെ അറിയാനും, കാരണം നിങ്ങളെ ഇന്നറിയുന്ന നിങ്ങളുടെ ശരീരം ലൈംഗികമായ മാറ്റങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ വിധേയമായേക്കാം. ശുക്രിയ. ഫിർ മിലെങ്കേ. ബൈ.